ഉഹദിൽ എത്തുന്നതിന്റെ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്കെത്തി ശത്രുക്കളുമായി പോരാട്ടം തുടങ്ങി അതിന്റെ സൈന്യത്തിന്റെ ക്രമീകരണം നടത്തുന്നതിന്റെ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി ആളുകളെയൊക്കെ ഒന്ന് പരിശോധിച്ചു. എല്ലാവരെയൊക്കെ ഒന്ന് പരിശോധിച്ചപ്പോ ചിലരൊക്കെ യുദ്ധത്തിനൊന്നും വലിയ കഴിവില്ലാത്ത കുട്ടികളും കൂടെ കൂടിയാണ്, ടീനേജസ് ചെറുപ്പക്കാരായ കുട്ടികളുണ്ട് യുദ്ധത്തിൽ കയറിക്കൂടിയാണ്, മുസ്ലിമീങ്ങളുടെ സംഘത്തിൽ കയറിക്കൂടിയിരിക്കുകയാണ്. അക്കൂട്ടത്തിൽ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉസാമ റളിയല്ലാഹു അൻഹു ഉണ്ട്, ചെറുപ്പക്കാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മക്കളെ നിങ്ങൾ വരണ്ട, നിങ്ങൾ മടങ്ങിപ്പോയിക്കോ എന്ന് പറഞ്ഞു. കുട്ടികൾക്ക് വല്ലാത്ത വിഷമമായി. ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഇതിൽ പങ്കെടുത്ത് ഇതിന്റെ പുണ്യം നേടണം എന്ന നിലക്കുള്ള ആവേശത്തിൽ പലരും അവരവരുടെ കഴിവുകൾ പറഞ്ഞു നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളൊന്നും വേണ്ട, ഒക്കെ പോയിക്കോളി, നിങ്ങളിപ്പോ കഴിയില്ല. ആ കൂട്ടത്തിൽ ഒരു കുട്ടി പറഞ്ഞു, റാഫിഉ ഇബ്നു ഹദീജ്, അദ്ദേഹം അല്ലാഹുവിന്റെ റസൂലിനോട് അനുവാദം ചോദിച്ചു, നബിയെ എന്റെ പ്രായങ്ങൾ നോക്കണ്ട, നബിയെ ഞാൻ നന്നായി അമ്പയ്യും, എനിക്ക് നന്നായി ഉന്നം തെറ്റാതെ ശത്രുവിന്റെ ശരീരത്തിലേക്ക് അമ്പെയ്യാനുള്ള കഴിവ് എനിക്കുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി എന്തെങ്കിലും ഒരു സേവനം ചെയ്യാൻ അവസരം കിട്ടുമ്പോ ഇന്നത്തെ ടീനേജുകാരൻ എന്താ ചെയ്യുന്നത്, ഇന്നത്തെ പ്രായ ചെറുപ്പക്കാരെന്താ ചെയ്യുന്നത്, എന്തെങ്കിലും കാരണം പറഞ്ഞ് ഊരിപ്പോകാൻ വഴിയുണ്ടോ? എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് ആ നല്ല കാര്യത്തിൽ പങ്കെടുക്കാതെ അതിൽ നിന്ന് ഊരിച്ചാടാൻ വല്ല വഴിയുണ്ടോ എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടം. റാഫി റളിയല്ലാഹു തആല അൻഹു എന്ന കുട്ടി, ആ ചെറുപ്പക്കാരൻ നബിതങ്ങളോട് തന്റെ കഴിവിനെ പറ്റി പറയാണ്, ഞാൻ നന്നായി അമ്പയ്യും നബിയെ, അതുകൊണ്ട് എന്നെ കൂട്ടണം, എന്നെ പറഞ്ഞയക്കരുത്, എന്നെ തിരിച്ചുവിടരുത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനു സമ്മതിച്ചു. റാഫി റളിയല്ലാഹു അൻഹുവിനെ സൈന്യത്തിലെടുത്തു. ഇതിങ്ങനെ കണ്ട് നിൽക്കേണ് വേറൊരു കുട്ടി സമുറത്തു ബിനു ജുന്ദുബ് റളിയല്ലാഹു അൻഹു. ആ കുട്ടിനോട് പോയിക്കോളാൻ പറഞ്ഞിക്ക അല്ലാന്റെ റസൂല്. അപ്പൊ സമുറ റളിയല്ലാഹു തആലാ അല്ലാന്റെ റസൂലിനെ സമീപിച്ചിട്ട് പറഞ്ഞു, പ്രവാചകരെ, നിങ്ങൾ റാഫീനെ എടുത്തില്ലേ, അദ്ദേഹത്തിന് അമ്പയ്യാൻ കഴിവുണ്ടെങ്കിൽ റാഫീനേക്കാൾ ശരീര കഴുത്തുള്ളവനാ ഞാൻ, വേണമെങ്കിൽ കാണിച്ചു തരാം, വേണേ ഞാൻ തെളിയിക്കാം, റാഫീനെ ഞാൻ ഒറ്റ ഇടിക്ക് മലർത്തിട്ടിട്ട് ഞാനും റാഫിയെ കൂടി മൽപിടുത്തത്തിന് അല്ലാണ്ട് റസൂൽ അനുവാദം തരുമോ, എന്നാ റാഫീനെ ഞാൻ നിലംപരിശാക്കി കാണിച്ചുതരാം, ഇന്ന് എന്നെ കൊണ്ടുപോകും, എന്നാലെങ്കിലും എന്നെ കൊണ്ടുപോകും. ചിന്തിക്കൂ ചെറുപ്പക്കാരെ, അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ പോരാടാനുള്ള ചെറുപ്പക്കാരുടെ ആവേശം. നന്മയുടെ പാതകൾ മുമ്പിൽ വന്നാലും ആ നന്മയുടെ പാതകൾ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തെമ്മാടിത്തത്തിന്റെയും തോന്നിവാസത്തിന്റെയും അശ്ലീലതകളുടെയും അധർമ്മങ്ങളുടെയും ലോകത്തേക്ക് കൂപ്പുകൊത്തിക്കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരായ മക്കളെ, പഠിച്ചു വെച്ചോ, അല്ലാന്റെ റസൂല് പൊയ്ക്കോളാൻ അനുവാദം കൊടുത്തിട്ടും തങ്ങളുടെ കഴിവുകൾ പെരുപ്പിച്ചു പറഞ്ഞിട്ട് യുദ്ധത്തിൽ ഞങ്ങളെയും കൊണ്ടുപോകണം നബിയെ എന്ന അല്ലാഹുവിന്റെ റസൂലിനോട് വളരെയേറെ ആവേശത്തോടെ അപേക്ഷിക്കുകയാണ് ആ കാലഘട്ടത്തിലെ ചെറുപ്പക്കാർ റളിയല്ലാഹു അൻഹും. അവരൊക്കെ പോയ സ്വർഗത്തിലേക്ക് പോണ്ടേ പ്രിയമുള്ളവരെ നമുക്ക്, അവരൊക്കെ പോയ സ്വർഗത്തിലേക്ക് പോണ്ടേ നമുക്ക്. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ആ കുട്ടികളുടെ ആവേശം നോക്കൂ, ദീന് പഠിക്കാനുള്ള ആവേശമുണ്ടോ ഇന്ന് ചെറുപ്പക്കാരെ നമുക്ക്, രക്ഷിതാക്കളെ നമ്മുടെ മക്കൾക്ക് അതുണ്ടോ? അള്ളാഹുവിന്റെ ദീന് പഠിക്കാൻ താല്പര്യമുണ്ടോ? ആ ദീനനുസരിച്ച് ജീവിക്കാൻ താല്പര്യമുണ്ടോ? ആ ദീനിന്റെ മാർഗത്തിൽ എന്തെങ്കിലും എന്നാലാകുന്നത് ചെയ്യണം, എന്റെ കഴിവ് എന്താണെങ്കിൽ ആ മാർഗത്തിൽ ഞാൻ വിനിയോഗിക്കണം, അള്ളാഹുവിന്റെ കലിമത്തുയരണം, ആ രംഗത്തേക്ക് എന്തെങ്കിലും അവനവനെ കൊണ്ട് കഴിയുന്നത് ചെയ്യാനുള്ളവരാവേശം. നഷ്ടപ്പെട്ടുകൊണ്ട് തോന്നിവാസത്തിന്റെയും അധർമ്മങ്ങളുടെയും ചെളിക്കുണ്ടിലേക്ക് ആപതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തലമുറ ചിന്തിക്കുക. ഉഹദിന്റെ രണാങ്കണത്തിൽ ആ ചെറുപ്പക്കാർ അവരുടെ കഴിവുകൾ പറയുമ്പോ സമുറത്ത് റളിയല്ലാഹു അൻഹു റാഫീനെ എടുത്തില്ലേ, എന്നാ പിന്നെ എന്നെ എടുക്കണം എന്നാ പറയുന്നത്. എന്താ അതിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു, എനിക്ക് നന്നായിട്ട് ഞാൻ നല്ല കരുത്തുണ്ട് എനിക്ക്, അല്ലാഹുവിന്റെ റസൂലേ നിങ്ങൾ എടുത്ത റാഫീനെ വേണമെങ്കിൽ ഞാൻ മലർത്തിയിടും. പ്രവാചകൻ പറഞ്ഞു, അനുവാദം കൊടുത്തു, ഒരു മൽപ്പിടുത്തത്തിൽ അപ്പ കീഴ്പ്പെടുത്തി റാഫീനെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സമുറാ റഹബാ, കയറിക്കോ. സൈന്യത്തിലേക്ക് സമുറാ റളിയല്ലാഹു അൻഹു എന്ന കുട്ടിയും എടുക്കപ്പെടുകയാണ്. അല്ലാത്ത കുറേ കുട്ടികൾ വളരെ വിഷമത്തോടെ തിരിച്ചുപോയി. അവർക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങളായിട്ടില്ല മക്കളെ, നിങ്ങളതിനായിട്ടില്ല,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മടക്കി വിട്ടു.